ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം, അതായത് 2023 ഡിസംബറിൽ ക്രിസ്മസ് തീമായിട്ട് ചെയ്ത ഒരു 3-5 ഫ്രോക്കിൻ്റെ റിവ്യൂ ആയിട്ടാ കേട്ടോ. അതിൽ ഫസ്റ്റ് വന്നതാണ് ഈ ഒരു ഫ്രോക്ക്. നല്ലൊരു വിൻറ്റേജ് ലുക്കിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തേക്കുന്നത്. നല്ല പ്ലഫി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്ത ഫ്രോക്കാണ്. അബ്ബായൻ്റെ മെറ്റീരിയൽ നിതാ വെച്ചിട്ടാണ് നമ്മൾ ഈ റെഡ് പോർഷൻ ചെയ്തേക്കുന്നത്. പിന്നെ ചെക്ക് മെറ്റീരിയലും നെറ്റും വന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത്. നെറ്റിൽ തന്നെ വർക്ക് വരുന്ന ഒരു ഗ്രീൻ മെറ്റീരിയലാണ് സ്ലീവ് കൊടുത്തേക്കുന്നത്. പിന്നെ നെക്ക് ഒരു വി മോഡലാണ് കൊടുത്തേക്കുന്നത്. അവിടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ബോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അംബ്രല്ല കട്ടിലാണ് ഈ റെഡ് പോർഷൻ കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് നെക്ക് കൊടുത്ത സെയിം ലേസ് തന്നെ റെഡ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെക്ക് മെറ്റീരിയലാണ് വരുന്നത്. അതിൻ്റെ താഴെ നെറ്റ് പ്ലെയിൻ നെറ്റ് ഒരു 3-4 ലെയർ വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ സ്റ്റിഫ് നെറ്റും കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ടാലോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ലൊരു ക്യൂട്ട് ബേബി അല്ലേ. അടുത്തത് ചെയ്തേക്കുന്ന ഈ ഒരു വൈറ്റ് ഫ്രോക്കാണ്. ഇത് നമ്മുടെ മഴൽ മനോരമയിലെ മണിമുത്ത് സീരിയലെ പിന്നെ ഒരു ചിരിചിരി ബമ്പർ ചിരി ഫേമായ മിമ്മൂസിന് വേണ്ടി ചെയ്തേക്കുന്ന ഫ്രോക്കാണ്. അവർക്ക് ഇതേപോലെ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് വേണ്ട ചെയ്ത ഒരു ഫ്രോക്കാണിത്. ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ്സ് വന്നിട്ട് ഒരു ഓവർലാപ്പ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത്. യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലെയറിലാണ് നെറ്റ് കൊടുത്തേക്കുന്നത്. നെറ്റിൻ്റെ താഴെയെല്ലാം കൻകാൻ ലേസും അതിൻ്റെ മുകളിൽ നമ്മൾ പ്രിൽസ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. കൻകാൻ ലേസ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ ബോയും ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിൽ ഈ ഫ്രോക്ക് കാണാനായിട്ട്. അടുത്തത് വരുന്നത് ഒരു റെഡ് ഫ്രോക്കാണ്. റെഡ് എന്ന് വെച്ചാൽ റെഡിഷ് മെറൂണാണ്. വെൽവെറ്റ് മെറ്റീരിയലാണ്, എലൈനിലാണ് ചെയ്തേക്കുന്നത്. താഴെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, നമ്മളൊരു ലേസ് നിന്ന് ഞാൻ ഫ്ലവർ കട്ട് ചെയ്തെടുത്താ കേട്ടോ. അണ്ട് ഞാൻ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നമ്മുടെ B7000 പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. പിന്നെ ആ ഒരു ഫ്ലവറും പിന്നെ വെൽവെറ്റ് മെറ്റീരിയൽ എല്ലാം വെച്ചിട്ട് ഒരു ഹെയർ ബോ കൂടി ഇതിന് ചെയ്തിട്ടുണ്ട്. അലിഗേറ്റർ ക്ലിപ്പിലാണ് ഹെയർ ബോ ചെയ്തേക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ഫ്രോക്കാണിത്. ഇതാണ് കസ്റ്റമർ പിക്ക്. പിന്നെ ചെയ്തേക്കുന്നത് ഈ ഒരു ഗ്രീൻ ഫ്രോക്കാണ്. ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്നത്. ഒരു ഹൈലോ മോഡലിലാണ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ലെയർ മാത്രമേ ഉള്ളൂ ഹൈലോയിൽ. അതിൻ്റെ താഴെ നമ്മൾ കൻകാൻ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ചെറിയൊരു ബലൂൺ സ്ലീവ് ആണ്. എൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ജോയിനിങ് ഭാഗത്ത് ലേസ് കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇത് ബാക്കിൽ വരുന്ന ബോ ആണ്. ബോയിൻ്റെ ഒപ്പം ചെറിയൊരു ടെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ക്രിസ്മസ് ആയിട്ടോ മറ്റ് പാർട്ടി വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്രോക്കാണിത്. ഗ്ലിറ്റർ മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ യോക്കിൽ വരുന്ന വർക്കും പാച്ച് വർക്കാണ്. പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന് വർക്ക് ഉള്ള മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തിട്ട് അതിലൊട്ടിച്ച് കൊടുത്തേക്കുന്നതാണിത്. അടുത്ത വരുന്നത് ഈ ഒരു റെഡ് ഫ്രോക്കാണ്. നമ്മൾ ഫസ്റ്റ് ഫ്രോക്ക് കാണിച്ചെന്നില്ലേ, അതിലത്തെ നിതാ മെറ്റീരിയൽ. ആ സെയിം നിതാ മെറ്റീരിയൽ വെച്ച് ചെയ്തേക്കുന്നത്. നല്ലൊരു ക്യൂട്ട് ഫ്രോക്കാണിത്. ഇത് സിമ്പിളാണ്, എന്നാൽ നല്ലൊരു പാർട്ടി വെയറും ആണ്. നല്ല ഒരു ഇതാണ് ശരിക്കും. ഈ റെഡ് അല്ല കേട്ടോ, നല്ലൊരു റെഡാണിത്. എനിക്ക് വീഡിയോയിൽ ഒരു കറക്റ്റ് റെഡ് കിട്ടുന്നില്ല. പീറ്റർ പാൻ കോളറും ബലൂൺ സ്ലീവൊക്കെ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ക്യൂട്ട് ഫ്രോക്കാണിത്. നമ്മൾ ഈ പീറ്റർ പാൻ കോളറിൽ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചേക്കാണ്. ഈ ഒരു ലേസ് അതിൻ്റെ വേസ്റ്റ് പോർഷനിൽ വന്നുകൊണ്ട് തന്നെ ഫ്രോക്ക് നല്ലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ബാക്കിൽ സിമ്പിളായിട്ട് ഒരു ടൈ കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ഇതിനനുസരിച്ച് ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോലി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് ഇട്ടാലും നല്ല ഭംഗിയാണ്. പിന്നെ വെടുത്ത് കൂടുതലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽ മതി ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ രണ്ട് കസ്റ്റമേഴ്സാണ് ഇത്. രണ്ട് കസ്റ്റമേഴ്സിനാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഫ്രോക്കാണ്. പിന്നെ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ ഈ ചെക്ക് വരുന്നത് യോക്ക് പോർഷനിൽ വരുന്നത് ഹക്കോബ മെറ്റീരിയലാണ്. ഗരുഡൻ മൂവിയിൽ ഫെഹ്മിൻ എന്ന് പറഞ്ഞൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഫോട്ടോഷൂട്ടിന് വേണ്ടി ചെയ്തേക്കുന്ന ഫ്രോക്കാണ് കേട്ടോ. ഇത് ആ ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുന്ന ബോ ആണ്. ക്രേപ്പ് മെറ്റീരിയൽ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കാണ്. ആ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഫ്ലവർ പോലെ 7 സർക്കിൾ കട്ട് ചെയ്ത ഭാഗത്ത്
ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ആ സ്റ്റിച്ചിങ്ങിൻ്റെ പാടാണ് ഈ കാണുന്നത്. എന്നിട്ടത് അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഹെയർബായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഷോക്കോ നമുക്കൊക്കെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിളാണ് ഇത് ചെയ്യാൻ, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി, ഫാമിലി എന്നാണ് ഈ കുട്ടിയുടെ പേര്. അടുത്തത് നമ്മൾ ചെയ്തേക്കുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്നുള്ള മോഡലിലാണ്. ചെക്ക് മെറ്റീരിയൽ വെച്ചിട്ട് സ്കേർട്ടും പിന്നെ ഷിഫോണിൽ തന്നെ ഷിഫ്ലി വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു ചെറിയ സീക്വൻസും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് ടോപ്പ് ചെയ്തേക്കുന്നത്. ടോപ്പിൻ്റെ സെൻറ്റർ പോർഷനിലും സ്ലീവിലും ഒക്കെ നമ്മൾ റെഡ് ലൈസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ചെറിയൊരു ഹോള് പോലെയാണ് ഈ ഒരു ടോപ്പ്, അതിൻ്റെ നെക്ക് ഡിസൈൻ വന്നേക്കുന്നത്. ബാക്കിൽ ഹുക്സ് ആണ് കൊടുത്തേക്കുന്നത്. കൂടാതെ ഈ സ്കേർട്ട് മെറ്റീരിയൽ വെച്ചിട്ട് ചെറിയൊരു ബോഹം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കസ്റ്റമർ. ഇത് ലാസ്റ്റ് വൺ. ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഫ്രോക്കാണ്. ഇതൊരു പീറ്റർ പാൻ കോളർ വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാനത് മാറ്റി നോർമൽ നെക്കാക്കി. മോൾക്ക് ഇഷ്ടമല്ല പീറ്റർ പാൻ കോളർ, അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇതൊരു പീനഫോർ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ചെക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു എലൈൻ ടോപ്പ്, ഇത് പീനഫോറും ഒരു ഉള്ളിൽ ഇന്നറും. ഇതാണ് മോൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മോഡൽ ഫ്രോക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.